നമസ്കാരം. വാരാന്ത്യ കാഴ്ചകളിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അപകടകരമായ വസ്തുതകളെ ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റാണോ? ഇത്തരം വസ്തുതകളെ ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് തെറ്റാണോ? ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും അലമുറയിൽ കണ്ട് ഇതെല്ലാം തെറ്റാണെന്ന് തോന്നിയാൽ സ്വാഭാവികം. കാരണം അത്തരത്തിലാണ് സമൂഹത്തെ കരുതുന്നവരെ കരിവാരിത്തേക്കാനും ദുഷ്പ്രവണതകളെ വെളിപ്പിക്കാനുമുള്ള ഇവരുടെയെല്ലാം കഷ്ടപ്പാടുകൾ. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, പാലാരൂപത മെത്രാൻ മാർ ജോസഫ് കലരങ്ങാട്ടിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ തുടർന്ന് ഉരുത്തിരിഞ്ഞ കോലാഹലങ്ങൾ തന്നെയാണ് വിഷയം. മാർ ജോസഫ് കല്ലറങ്ങാട്ട് തൻ്റെ സഭാമക്കൾക്ക് നൽകിയ ഒരു മുൻകരുതൽ സന്ദേശത്തിന് പുറമെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതമായ ആക്രമണമാണ്. മതേതരത്വം തകർന്ന് വിദ്വേഷം പടരുന്നു എന്ന രീതിയിലാണ് പല മുഖ്യധാരാ മാധ്യമങ്ങളും പല രാഷ്ട്രീയ നേതാക്കളും ഇതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നത്. കല്ലറങ്ങാട്ടി പിതാവിൻ്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ചില കഴിഞ്ഞകാല സംഭവങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടവും വരാനിരിക്കുന്ന അപകടങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പ്രവചനവുമാണ്. അദ്ദേഹം പ്രസ്താവന പുറപ്പെടുവിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് കൊല്ലംകാരിയായ യുവതിയെ കോഴിക്കോട്ട് നാലുപേർ ചേർന്ന് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച വാർത്ത പുറത്തുവരുന്നത്. പഞ്ചാബിൽ മയക്കുമരുന്നുമായി എത്തിയ ബംഗ്ലാദേശ് സ്വദേശിയെ പിടികൂടിയതും ഗുജറാത്തിൽ പാകിസ്ഥാൻ സ്വദേശിയെ പിടികൂടിയതുമെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നാർക്കോട്ടി ജിഹാദിൻ്റെ സത്യാവസ്ഥ തെളിഞ്ഞു വരുന്നു. ഇത്തരം വാർത്തകൾ അറിഞ്ഞിട്ടും ജിഹാദിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മനസ്സിലാവുന്നില്ല എന്നതാണ് വിഷമകരമായ കാര്യം. ഇനി അവർ മനസ്സിലാക്കാത്ത പോലെ നടിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിച്ചാലും അതിശയോക്തിയില്ല. എന്തിനാണ് ഇവർ സത്യങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് കെ പല്ലിശനയുടെ നായയും ആടും കഥാപാത്രമായി വരുന്ന കഥയാണ്. അറവുകാരൻ കൊടുക്കുന്ന എല്ലും കഷ്ണം കഴിച്ച് ആടിൻ്റെ വേദനകൾ കണ്ടിട്ടും ശബ്ദിക്കാത്ത നായ തന്നെയാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ. തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഇരയായി മയക്കുമരുന്നിനും മറ്റും അടിമപ്പെട്ടുപോയ അനേകം യുവതി യുവാക്കളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത പണത്തിനു വേണ്ടി സത്യങ്ങളെ മറച്ചുവെക്കുന്ന മാധ്യമങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും വിശേഷിപ്പിക്കാൻ ഇതിലും നല്ല ഒരു ഉപമയില്ല. മറ്റൊരു വിഷമകരവും കൗതുകകരവുമായ ഒരു സത്യാവസ്ഥ. ഈ വിഷയത്തിൽ കടിച്ചു തൂങ്ങിയുള്ള ചിലരുടെ വൈറലാകാനുള്ള ശ്രമങ്ങളാണ്. കളകളെ പരിപാലിക്കാനുള്ള സന്ദേശങ്ങൾ തെറ്റിദ്ധാരണകളുടെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് കൈയടിക്കാൻ പാകത്തിനുള്ളതായിരിക്കും. എന്നാൽ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് മുൻപിൽ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ വില പോവില്ല എന്ന സത്യം ഓർമ്മയിലിരിക്കട്ടെ. തങ്ങൾക്കു നേരെ ഉയർന്നു വരുന്ന അപകടങ്ങളെ ചെറുക്കുന്ന, പ്രതികരിക്കാൻ മടിയില്ലാത്ത ക്രിസ്ത്യൻ സമൂഹത്തിന് ക്രിസംഘി എന്ന പേര് ചാർത്തിക്കൊടുത്താൽ അവരെ നിർവീര്യമാക്കാം എന്നാണ് കരുതുന്നത് എങ്കിൽ അത് തെറ്റാണ് എന്ന് മാത്രമല്ല, അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ ജനാധിപത്യ രീതിയിൽ ക്രിസ്ത്യാനികൾ പൂർണ്ണ സജ്ജരാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം CPM പാർട്ടി സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി തയ്യാറാക്കിയ കുറിപ്പിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരോപണം ഉന്നയിച്ചത് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളവർ അല്ലാത്തതുകൊണ്ട് വാർത്ത നിങ്ങളിൽ എത്താൻ ചിലപ്പോൾ വൈകിയേക്കാം, അല്ലെങ്കിൽ എത്താതിരിക്കും. തീർത്തും സ്വാഭാവികം. വിഷയത്തിലേക്ക് കടക്കാം. CPM തയ്യാറാക്കിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനായി ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആശയപരമായ വേരുകൾ പൊതുസമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചാണ്. യുവജനങ്ങളെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ പ്രൊഫഷണൽ കോളേജുകൾ ലക്ഷ്യമാക്കി അവർ പ്രവർത്തിക്കുന്നു. വിദ്യാസമ്പന്നരായ യുവതി യുവാക്കളെ അവരുടെ ആശയങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. സത്യത്തിൽ ഇതൊക്കെ തന്നെയല്ലേ കല്ലറങ്ങാട്ട് പിതാവും പറഞ്ഞത്? ചിന്തിക്കേണ്ടത് ജനങ്ങളാണ്. ചിലപ്പോൾ ചിന്തിക്കാൻ പോലും സമയം തരാതെ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകളെ മറയ്ക്കും. കാരണം വാളോങ്ങുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെയാവണം, അതാണ് ഇപ്പോഴത്തെ ചിലരുടെ ഉദ്ദേശം. വാരാന്ത്യ കാഴ്ചകളിവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.